ഞങ്ങൾ ഫ്ലോറെറ്റ് ടെക്നോളജീസ് എന്ന ഒരു സ്റ്റാർട്ടപ്പ് കമ്പനിയാണ്. ഞങ്ങൾ ഡീൽ ചെയ്യുന്നത് സാനിറ്ററി വേസ്റ്റായിട്ടുള്ള ഡയപ്പറ്, കിടപ്പ് രോഗികളുടെ ഡയപ്പറ്, കുഞ്ഞുങ്ങളുടെ സ്നാക്കി, സാനിറ്ററി പാക്സ്, ഇത് ശാസ്ത്രീയമായിട്ട് സംസ്കരിക്കുന്നതിലേക്ക് വേണ്ടിയിട്ടുള്ള സെൻട്രലൈസ്ഡ് പ്ലാന്റാണ് ഞങ്ങൾ ചെയ്യുന്നത്. കേരളത്തിൽ തന്നെ പാലക്കാട് മുനിസിപ്പാലിറ്റിയിൽ മാത്രമാണ് ഈ ഒരു പ്ലാന്റ് മുനിസിപ്പാലിറ്റികളിലും അല്ലെങ്കിൽ പഞ്ചായത്തുകളിലും എല്ലാ ലോക്കൽ ബോഡി ഇൻസ്റ്റിറ്റ്യൂട്ടുകളിലും ഉള്ളതിൽ പാലക്കാട് മുനിസിപ്പാലിറ്റി മാത്രമേ ഉള്ളൂ. ഇത് ശരിക്കും പ്ലാന്റിൻ്റെ ഒരു ഡെമോയാണ് ഇവിടെ വെച്ചേക്കുന്നത്. ശരിക്കും നമ്മൾ ഈ ഡയപ്പർ മാലിന്യങ്ങൾ കളക്ട് ചെയ്തുകൊണ്ട് വന്നതിന് ശേഷം ഈ ഇതിൽ പ്രൈമറി ചേമ്പർ, ഈ പ്രൈമറി ചേമ്പറിലേക്ക് കൺവെയർ ബെൽറ്റ് വഴി ഞങ്ങൾ ഈ ഡയപ്പർ മാലിന്യങ്ങൾ ഇതിനകത്തേക്ക് കൊണ്ടുവരുന്നു. ഇതിലേക്ക് 850 ഡിഗ്രി നമ്മൾ ടെമ്പറേച്ചർ കൊടുത്ത് ഇത് ഹീറ്റാക്കി കത്തിച്ചതിന് ശേഷം ഇതിൽ വരുന്ന ഫ്യൂംസ്, ഈ ഫ്യൂംസിനെ സെക്കൻഡറി ചേമ്പറിൽ കൊണ്ടുവന്നിട്ട് 1150 ഡിഗ്രിയിലേക്ക് നമ്മൾ കത്തിക്കുന്നു, ആ ഫ്യൂംസിനെ കത്തിച്ചതിന് ശേഷം ഇവിടെ നിന്ന് നേരെ ബെഞ്ചറി സ്ക്രബറിലേക്കും, ബെഞ്ചറി സ്ക്രബറിൽ വാട്ടർ ട്രീറ്റ്മെൻറ്റാണ് നടത്തുന്നത്. അതുപോലെ തന്നെ വാട്ടർ സ്ക്രബറുണ്ട്, ഇത് ടു ലെയർ ഫിൽട്രേഷനാണ് നടക്കുന്നത്. ഇത് കഴിഞ്ഞിട്ട് മോയ്സ്ചറൈസ് സെപ്പറേറ്ററിൽ പോയിട്ട് അവിടെ നിന്ന് 30 മീറ്റർ ചിമ്മിനിയിലേക്ക് പോയിട്ട് നമ്മുടെ ഫ്യൂംസിനെ വൈറ്റ് ഫ്യൂംസാക്കി മാറ്റിക്കൊണ്ട് ഇത് ചെയ്യുന്ന രീതിയാണ്. ഈ ഇത് കഴുകുന്ന ഈ ഫ്യൂംസിനെ കഴുകുന്ന വെള്ളത്തിന് ഞങ്ങൾ ETP കൊണ്ടുപോയിട്ട് ആ ETP നിന്ന് ഫിൽട്ടർ ചെയ്തതിന് ശേഷം ഈ വാട്ടറിനെ ട്രീറ്റ് ചെയ്തതിന് ശേഷം കളക്ഷൻ ടാങ്കിലേക്ക് കൊണ്ടുവന്ന് ആ കളക്ഷൻ ടാങ്കിൽ നിന്ന് നമുക്ക് റീസർക്കുലേറ്റ് ചെയ്ത് ഈ പുകയെ കഴുകുന്നതിലേക്ക് വേണ്ടിയിട്ട് വീണ്ടും യൂസ് ചെയ്യുന്നു. ഇതാണ് ഒരു ഈ ഒരു പ്ലാന്റിൻ്റെ ഒരു സിസ്റ്റം. നിലവിലിപ്പോൾ പാലക്കാട് മുനിസിപ്പാലിറ്റിയിലാണ് വർക്ക് കംപ്ലീറ്റ് ആയിട്ട് കിടക്കുന്നത്. ശരിക്കും പറഞ്ഞാൽ 800 സ്ക്വയർ ഫീറ്റോളം സ്ഥലം വേണം. ഇത് സെൻട്രലൈസ്ഡ് പ്ലാന്റായിട്ട് വെക്കാനേ സാധിക്കുകയുള്ളൂ. ചെറിയ മോഡലുണ്ട്, ചെറിയ മോഡലായിട്ട് നമുക്ക് സാനിറ്ററി നാപ്കിന് വേണ്ടിയിട്ട് സെപ്പറേറ്റ് മെഷീനുണ്ട്, സാനിറ്ററി നാപ്കിൻ ഇൻസിനറേറ്ററുണ്ട്. അത് അതിനകത്ത് വരുന്നത് പ്രൈമറി ചേമ്പറും സെക്കൻഡറി ചേമ്പറും മാത്രമാണ് വരുന്നത്, മറ്റ് ഫിൽട്രേഷൻ ഒന്നും ചെയ്യുന്നില്ല, അതായത് വാട്ടർ ട്രീറ്റ്മെൻറ്റും ചെയ്യുന്നില്ല. പക്ഷെ സെക്കൻഡറി ചേമ്പർ വെച്ചിട്ട് ഒരു 950 ഡിഗ്രിയിൽ സെക്കൻഡറി ചേമ്പർ വെച്ചിട്ട് കത്തിച്ചിട്ട് ചെയ്യുന്ന ഒരു സിസ്റ്റമാണ്. അതുപോലെ തന്നെ ഡയപ്പർ, ഒരു അഡൾട്ട് ഡയപ്പർ അല്ലെങ്കിൽ 3 ബേബി ഡയപ്പർ അല്ലെങ്കിൽ സാനിറ്ററി പാഡ് 25 എണ്ണം കത്തിക്കാൻ പറ്റുന്ന വെച്ചൊരു ചെറിയൊരു മെഷീനാണ്. അത് നമുക്ക് ഈ ടേക്ക് കെയർ ബ്രേക്ക് പോലത്തെ ഈ ബാത്റൂമുകളിൽ, ലേഡീസ് ഫ്രണ്ട്ലി ബാത്റൂമുകളിൽ യൂസ് ചെയ്യാൻ പറ്റുന്ന ഒരു മെഷീനാണിത്. അതുപോലെ തന്നെ വെച്ചിലൂടെ വലുത്, നമ്മുടെ ഹോസ്പിറ്റലിൽ ഡയപ്പർ മാലിന്യങ്ങൾ വരുന്ന അത് കത്തിക്കാൻ വേണ്ടിയിട്ടുള്ള, അത് ശാസ്ത്രീയമായിട്ട് സംസ്കരിക്കുന്നതിലേക്ക് വേണ്ടിയിട്ടുള്ള ഒരു സംവിധാനത്തിന് വേണ്ടിയിട്ടുള്ള ഒരു ഇൻസിനറേറ്ററാണ് ഈ ഡയപ്പർ പുസ്തകം. നമുക്ക് ഏകദേശം ഒരു ദിവസം കത്തിക്കാൻ വേണ്ടി മാക്സിമം 2 യൂണിറ്റേ വരുന്നുള്ളൂ. കാരണം ഇതിന് ഓട്ടോമാറ്റിക് സിസ്റ്റമാണ്, അതായത് നമ്മൾ ഡയപ്പർ കത്തി തുടങ്ങിക്കഴിഞ്ഞാൽ നമുക്ക് ഹീറ്റ് പ്രൊഡ്യൂസ് ആകുമല്ലോ, അപ്പോഴേക്കും ഓട്ടോ കട്ട് ഓഫ് ആകും. ഈ ഹീറ്റിംഗ് കോയിലിൻ്റെ വർക്കിംഗ് ഓട്ടോ കട്ട് ഓഫ് ആയതിനു ശേഷം ഹീറ്റ് പ്രൊഡ്യൂസ് ആകും, അത് വെച്ചിട്ട് കത്തിക്കോളും. എപ്പോഴാണ് നമ്മൾ ടെമ്പറേച്ചറിന് താഴേക്ക്, നമ്മളൊരു സെറ്റ് ചെയ്ത് വെച്ചേക്കുന്ന 600 ഡിഗ്രി ആണെങ്കിൽ 700 ഡിഗ്രി ആണെങ്കിൽ ആ ടെമ്പറേച്ചറിന് താഴേക്ക് വരുന്ന സമയത്ത് ഓട്ടോമാറ്റിക് ഹീറ്റിംഗ് കോയിൽ ഓൺ ആയതിനു ശേഷം വീണ്ടും അത് കറണം, ബാക്കി കട്ട് ഓഫ്, അത്രയും കറണ്ട് അത്രയും എനർജി സേവ് ആവുന്ന രീതിയിലാണ് ഈ ഒരു സിസ്റ്റം ചെയ്തിരിക്കുന്നത്.